തൃശൂർ പൂരം പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് പാലക്കാട് ജില്ലയിലെ നെന്മാറ വല്ലങ്ങി വേല. നെന്മാറ വല്ലങ്ങി എന്നീ രണ്ട് ദേശങ്ങൾ തമ്മിൽ മത്സരിച്ച് ഗംഭീരമാക്കുന്ന ഈ വേല നെന്മാറയിലെ നെല്ലിക്കുളങ്ങര ഭാഗവതി ക്ഷേത്രത്തിലാണ് നടക്കുക. കൊയ്ത്തു കഴിഞ്ഞ് പാടങ്ങൾ വരണ്ടുണങ്ങിക്കിടക്കുന്ന മീനമാസത്തിലാണ് നെന്മാറ വല്ലങ്ങി വേല. മീനം 1 മുതൽ 20 ദിവസത്തെ ചടങ്ങുകളുണ്ട്. മീനം 20-നാണ് വേല. നെന്മാറ നെല്ലിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലാണ് രണ്ടു ദേശക്കാരും ഒത്തുകൂടുന്നത്. പണ്ടത്തെ കൊടകര നാട്ടിൽപ്പെട്ട 5 ദേശങ്ങളിൽ 2 എണ്ണമാണ് നെന്മാറയും വല്ലങ്ങിയും. നെല്ലിക്കുന്ന് ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുന്നതിനു മുമ്പ് അതതു ദേശത്തെ ഭഗവതി ക്ഷേത്രങ്ങളിൽ വിപുലമായ ചടങ്ങുകൾ ഉണ്ടാവും. പിന്നീട് അങ്ങാടിയിൽ പ്രദക്ഷിണം നടത്തിയ ശേഷമാണ് ക്ഷേത്രത്തിലെത്തുക. ആദ്യം കാവ് കയറുന്നത് വല്ലങ്ങിക്കാരാണ്. രണ്ടു വേലകളും എത്തി കാവ് കയറിയതിനു ശേഷം പരസ്പരം നോക്കിയാൽ കാണുന്ന അകലത്ത് ഇരുവേലകളും നിരക്കുന്നതോടെ ദേശങ്ങളുടെ മത്സരവീര്യം ഉണരുകയായി. പ്രഗത്ഭരായ വാദ്യവിദഗ്ധരെ രണ്ടു കൂട്ടരും എത്തിച്ചിട്ടുണ്ട്. അവരുടെ വാദ്യപ്പെരുക്കങ്ങളിൽ ലഹരിയേറ്റ് താളപ്രിയരായ ജനങ്ങൾ ആകാശത്ത് താളമിടും. മട്ടന്നൂർ ശങ്കരൻകുട്ടിയും മക്കളുമടങ്ങുന്ന സംഘമായിരുന്നു ഒരു ഭാഗത്ത്. എഴുന്നള്ളത്തിന് തിടമ്പേറ്റാൻ ഏറ്റവും തലയെടുപ്പുള്ള ആനയെ കൊണ്ടുവരാനാണ് ദേശക്കാർ തമ്മിലുള്ള ആദ്യ മത്സരം. ഇത്തവണ വല്ലങ്ങിക്കാർക്ക് വേണ്ടി ഗുരുവായൂർ പത്മനാഭനും നെന്മാറക്കാർക്ക് വേണ്ടി നെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനുമാണ് തിടമ്പേറ്റിയത്. കേരളത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള ആനയാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെന്ന് നെന്മാറക്കാർ പറയുന്നു. ഒരു ദിവസത്തെ എഴുന്നള്ളിപ്പിന് ആനകൾക്ക് മാത്രമായി ഓരോ ദേശക്കാരും 2 ലക്ഷം രൂപയെങ്കിലും ചെലവാക്കണം. ആനകൾക്ക് അണിനിരക്കാൻ കൂറ്റൻ ആനപ്പന്തലുകൾ കെട്ടിയുയർത്തും. അതിൽ വർണ്ണവിളക്കുകൾ കൊണ്ട് അലങ്കരിക്കും. ഇതിലും രണ്ടു ദേശക്കാർ തമ്മിൽ മത്സരമാണ്. ഞങ്ങൾ പരസ്പരം കോമ്പീറ്റ് ചെയ്യുന്നത് വെടിക്കെട്ടിലും ആനയിലും പന്തലിലും പഞ്ചവാദ്യത്തിലും മേളത്തിലൊക്കെയാണ് കോമ്പീറ്റ് ചെയ്യുന്നത്. വ്യക്തികൾ തമ്മിൽ കോമ്പറ്റീഷൻ ഇല്ല. ഞങ്ങൾ രണ്ടുപേരും ഏക മനസ്സോടെ നിന്ന് വേല നടത്താനാണത്. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയെക്കുറിച്ച് നാട്ടുകാർക്കിടയിൽ ചില വിശ്വാസങ്ങളുണ്ട്. നെല്ലിയാമ്പതി മലയിൽ നിന്ന് വരുന്നതാണ് ദേവി. നെല്ലിയാമ്പതി മലയിലെ ഒരു ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് ദേവി പ്രത്യക്ഷപ്പെട്ട് നെല്ലിക്കുളങ്ങരയിൽ വന്ന് കുളിക്കാൻ ഇറങ്ങുന്ന സമയത്ത് കുടയിൽ മാറി വെച്ച് അങ്ങനെ ദൈവം ഉണ്ടായി എന്നുള്ളതാണ് അന്നത്തെ കാലത്ത് ഐതിഹ്യം. ഭഗവതി ദാരികാസുരനെ കൊന്നതിൽ ആഹ്ലാദിച്ച് ജനങ്ങൾ കൊണ്ടാടുന്നതാണ് നെന്മാറ വേലയെന്നും കഥകളുണ്ട്. വാദ്യഘോഷങ്ങൾക്കൊടുവിൽ കുടമാറ്റമാണ്. ഇരുദേശക്കാരും മനോഹരമായ കുടകൾ മാറ്റി വിസ്മയിപ്പിക്കും. പിന്നീട് ഇരുവേലകളും ആനപ്പന്തലിൽ നിന്ന് ഇറങ്ങി നെല്ലിക്കുളങ്ങര അമ്മയെ വണങ്ങും. ആദ്യം വല്ലങ്ങിക്കാരാണ് ചെല്ലുക. രണ്ടു കൂട്ടരും അമ്മയെ വണങ്ങിയെത്തുന്നതോടെ വെടിക്കെട്ട് തുടങ്ങും. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഏറ്റവും ഗംഭീരമായ വെടിക്കെട്ട് നടക്കുന്നത് ഇവിടെയാണെന്ന് നാട്ടുകാർ പറയും. ക്ഷേത്രത്തോട് ചേർന്നുള്ള 18 ഏക്കർ സ്ഥലം വെടിക്കെട്ടിനായി വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. അതിനാൽ സ്ഥലമില്ലെന്ന കാരണത്താൽ ഭാവിയിൽ ഒരിക്കലും വെടിക്കെട്ട് മുടങ്ങില്ല. വെടിക്കെട്ടിന് മാത്രമായി ഓരോ ദേശക്കാരും ഇത്തവണ 35 ലക്ഷത്തോളം രൂപയെങ്കിലും ചെലവാക്കിയിട്ടുണ്ട്. വെടിക്കെട്ടിൻ്റെ ആദ്യഘട്ടം വൈകുന്നേരമാണ്. പിന്നെ പുലർച്ചെ 3 മണി മുതൽ നേരം വെളുക്കുന്നത് വരെയും. നെന്മാറ വല്ലങ്ങി വേല ഈ പ്രദേശത്തിൻ്റെ ഏറ്റവും വലിയ ആഘോഷമാണ്. തമിഴ്നാട്, കർണാടക, ആന്ധ്ര എന്നിവിടങ്ങളിൽ നിന്നുപോലും ആളുകൾ വേലയ്ക്ക് എത്തുന്നു. കേട്ടതും കണ്ടതും ഇനി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ഞങ്ങളുടെ വിലാസം ഏഷ്യനെറ്റ് ന്യൂസ്, PT ഉഷാർ റോഡ്, കോഴിക്കോട്.
ഇമെയിൽ knk@asianetnews.in. നമസ്കാരം. ഒന്നുമറിയാതെ കണിക്കൊന്ന പുത്തു വീണ്ടും കണ്ണിൽ നിന്നു പോയി മറയാ പൊൻകിനാക്കൾ പോലെ. പൊന്നു വയ്ക്കേണ്ടിടത്തൊരു പൂമ